ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൈൻ ആൻഡ് ഡൈൻ ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാറാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെമ്മീൻ ക്ലീൻ ആക്കി എടുത്തിരിക്കുകയാണ്. അത് തന്നെ 1 kg ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനാദ്യം നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ, ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അത് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇനി പാൻ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് പാൻ ചൂടായി കഴിഞ്ഞ് ചെമ്മീൻ ഇട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം മൊത്തം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. നല്ലപോലെ അതിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ വെള്ളം മൊത്തം വറ്റണം. എന്നിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. വെള്ളം വേപ്പറൈസ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ ഇരിക്കാൻ വേണ്ടി, നമ്മുടെ പിക്കിൾ കുറേ നാളിരിക്കാൻ വേണ്ടി അതാണ് നല്ലത്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി പിക്കിളിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. വെളുത്തുള്ളി 5 എണ്ണം അരിഞ്ഞത്, ഇഞ്ചി ഒരു വലിയ കഷ്ണം, ഒരു 3 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം കായം എന്നിവയാണ് നമുക്ക് നമ്മുടെ പിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ കൂടെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ. ആദ്യം പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കി കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാൻ എടുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം, അതാണ് അച്ചാറിന് കൂടുതലും നല്ലത്. ഈ എണ്ണയിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള നമ്മുടെ അരപ്പെല്ലാം ഉണ്ട്, അതുകൊണ്ട് അത് തന്നെ അങ്ങ് യൂസ് ചെയ്യുവാണ്. അപ്പോൾ വേറെ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണ മാറ്റിയെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ച മണം മാറി വരുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വരുന്നവരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൂത്ത് കിട്ടും, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ 1 കഷ്ണം കായമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കായത്തിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി അത് കുറച്ച് ഡ്രൈ ആയി അത് പൊടിയും, അതാണ് നമ്മുടെ പരുവ്. നമുക്കിനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവയാണ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 തണ്ട് നമ്മുടെ കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 3-4 നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ചെമ്മീൻ മിക്സ് ചെയ്യുന്നതോടെ നമ്മുടെ ഈസി ചെമ്മീൻ പിക്കിൾ റെഡിയായി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇത് ഇഷ്ടം, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് ആൻഡ് താങ്ക് യു.